അമ്മ പോയതിൽ പിന്നെ ഞാൻ ഇങ്ങനെയാണമ്മേ. അടുക്കളപ്പുറത്തുള്ള ഈ ചെറിയ മുറിയിലാണമ്മേ ഞാൻ കിടക്കുന്നത്. ഇരുട്ടും മഴയും ഇടിമിന്നലും പേടിപ്പിക്കാൻ എത്തുന്ന രാത്രിയിലൊന്നും ഞാൻ ഉറങ്ങാറില്ല. മഴ ആർത്തളിച്ച് പെയ്യുമ്പോഴൊക്കെ ഞാൻ പുതപ്പ് തലവഴി മൂടി കണ്ണടച്ച് കിടക്കും അമ്മേ. രാത്രി ഉറങ്ങാതെ കണ്ണടച്ച് കിടക്കുമ്പോൾ അമ്മയെ ഓർമ്മ വരും. അമ്മയും അച്ഛനും നമ്മുടെ ആ കൊച്ചു വീടും എന്ത് രസമായിരുന്നു അല്ലേ അമ്മേ. ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളും ഋഷുവിന് അമ്മയോടും അച്ഛനോടും കൂടിയുള്ള സന്തോഷത്തിന്റെ ഉത്സവങ്ങളായിരുന്നു. അമ്മ പോയതോടെ ജീവിതത്തിൽ നിന്ന് ആഘോഷവും സന്തോഷവും പടിയിറങ്ങിപ്പോയമ്മേ. എന്തു ഭംഗിയ എന്റെ ഋഷുട്ടിന്റെ ചിരിക്കെന്ന് അമ്മ പറയാറില്ലേ. മറന്നുപോയി അമ്മേ, അമ്മ പോയതോടെ ഋഷുട്ടൻ ചിരിക്കാനൊക്കെ മറന്നുപോയി. സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ സീനിയർ ടീച്ചർ കളിയാക്കും, ഋഷു ചിരിക്കാത്ത കുട്ടിയാണോ എന്ന് ചോദിച്ച്. അമ്മേ, സ്കൂൾ തുറക്കാറാകുന്നു. ദേവൂട്ടിക്കും മോനൂസിനും ഇന്നലെ അച്ഛനും ചെറിയമ്മയും പുതിയ ബാഗും പുതിയ കുടയും പുതിയ ചെരുപ്പും വാങ്ങി. ഋഷുട്ടിന് മാത്രം പഴയ ബാഗും പഴയ ചെരുപ്പും പഴയ കുടയും. ഋഷുട്ടിന്റെ ബാഗ് കീറിയതാമ്മേ. ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ നേരം തുന്നി പിടിപ്പിക്കാൻ നോക്കിയതാണമ്മേ. എന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് പറ്റുന്നില്ല അമ്മേ. പുതിയ ബാഗ് വേണമെന്ന് അച്ഛനോട് പറയാൻ പേടിയാണമ്മേ. ചെറിയമ്മ അറിഞ്ഞാൽ വഴക്ക് പറയും. അമ്മേ, നമ്മുടെ അച്ഛൻ ഒത്തിരി മാറിപ്പോയി. ഋഷുട്ടനോട് ഇപ്പോൾ മിണ്ടാറില്ല, ചിരിക്കാറില്ല, ഋഷുട്ടന്റെ അടുത്ത് വന്ന് ഇരിക്കാറില്ല. ഋഷുട്ടാന്ന് സ്നേഹത്തോടെ ഒന്ന് വിളിക്കാറു പോലുമില്ല. ദേവൂട്ടിയെയും മോനുസിനെയും കൊണ്ട് അച്ഛനും ചെറിയമ്മയും പുറത്തു പോകുമ്പോൾ പോരുന്നു എന്ന് ഋഷുട്ടനോട് ആരും ചോദിക്കാറില്ല. അവര് പോകുന്നത് കൊതിയോടെ കണ്ണു നിറഞ്ഞ് ഋഷുട്ടൻ നോക്കി നിൽക്കും. അവര് പുറത്തുപോയ വിശേഷങ്ങളൊക്കെ ദേവൂട്ടിയും മോനുസും പറഞ്ഞു കേൾക്കുമ്പോൾ ഋഷുട്ടന് സങ്കടം വരും. അമ്മേ, ഇന്നിവിടെ ഋഷു ഒറ്റയ്ക്കാണമ്മേ. എല്ലാവരും കൂടെ അച്ഛൻ്റെ ഏതോ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതാ. വൈകിട്ടേ വരൂ. വൈകുന്നേരം വരുമ്പോൾ ഋഷുട്ടിന് ബിരിയാണി കൊണ്ടുവരാന്ന് ദേവൂട്ടിയും മോനുസും പറഞ്ഞിട്ടുണ്ട്. ഇന്നാൾ ഒരീസം പുറത്തുപോയി വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു അമ്മേ. അന്ന് ദേവൂട്ടിയും മോനുസും കഴിച്ചതിന്റെ ബാക്കി ചെറിയമ്മ എനിക്കും തന്നമ്മേ. നല്ല രുചിയുണ്ടായിരുന്നു. ഋഷുട്ടിന് ഇച്ചിരേ കിട്ടിയുള്ളൂ കഴിക്കാൻ, എന്നാലും നല്ല രുചിയുണ്ടായിരുന്നു. അമ്മേ, അമ്മയുടെ ഋഷുട്ടൻ പിണക്കമാണമ്മേ. അമ്മ എവിടെ പോയാലും ഋഷുട്ടനെയും കൊണ്ടുപോകുമായിരുന്നല്ലോ. കല്യാണത്തിന് പോകുമ്പോൾ, പാർക്കിൽ പോകുമ്പോൾ, ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ, ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാം. പക്ഷേ അമ്മ വെള്ളം ഉടുപ്പിട്ട് യാത്ര പോലും പറയാതെ ഒരു ദിവസം ഇറങ്ങിപ്പോയില്ലേ. അന്നു മാത്രം ഋഷുട്ടനെ കൂടെ കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ടല്ലേ അമ്മേ ഋഷുട്ടൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കായി പോയത്. ചെറിയമ്മ മോനുസിനെയും ദേവൂട്ടിയെയും കുളിപ്പിക്കുന്നത് കാണുമ്പോൾ, ഡ്രസ്സിട്ട് കൊടുക്കുന്നതും ഭക്ഷണം മാറി കൊടുക്കുന്നതും കാണുമ്പോൾ ഋഷുട്ടന്റെ കണ്ണു നിറഞ്ഞ് സങ്കടം വരും. അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് അറിയാതെ കൊതിച്ചു പോകും. ചെറിയമ്മ ഋഷുട്ടനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, കുത്തുവാക്കുകൾ പറഞ്ഞ് കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അവരുടെ ദേഷ്യം തീരുന്നതുവരെ ദേഹമാസകലം പൊതിരെ തല്ലി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അടികൊണ്ട് ശരീരം മുഴുവൻ വേദനിച്ച് രാത്രി ഉറക്കം വരാതെ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, ചെറിയമ്മയുടെ ഋഷുട്ടന് പിണക്കമൊന്നുമില്ലട്ടോ അമ്മേ. ചിലപ്പോഴൊക്കെ ആ കൈ പിടിച്ച് നടക്കാനും ആ മടിയിൽ കിടക്കാനും ഋഷുട്ടൻ അറിയാതെ കൊതിച്ചു പോകുന്നുണ്ടമ്മേ. അമ്മേ, ഒരുപാടൊന്നും അവർ എന്നെ സ്നേഹിക്കണ്ടമ്മേ. അച്ഛൻ കൊണ്ടുവരുന്ന മസാല ദോശയിൽ നിന്ന് അല്പം വേണോ എന്ന് ചോദിച്ചാൽ മതി. രാവിലെ എണീക്കാനൊന്ന് വിളിച്ചുണർത്തിയാൽ മതി. കുളിച്ചു വരുമ്പോൾ ഒന്ന് തലതോർത്തി തന്നാൽ മതി. ചൂട് ദോശ ചൂടുമ്പോൾ ഒരെണ്ണം എടുത്ത് ഒരൽപ്പം പഞ്ചാരയിട്ട് തിന്നാൻ തന്നാൽ മതി. സ്കൂളിൽ പോയി വരുമ്പോൾ വരാന്തയിൽ ഒന്ന് കാത്തു നിന്നാൽ മതി. ഒരൽപ്പം താമസിച്ചാൽ ഒന്ന് സ്നേഹത്തോടെ വഴക്കു പറഞ്ഞാൽ മതി. ഒരു പനി വന്നാൽ നെറ്റിയിൽ തൊട്ടൊന്ന് നോക്കിയാൽ മതി. ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ അറിയാതെ ഒരു പുതപ്പ് മേലെ ഇട്ടൊന്ന് തന്നാൽ മതി. ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് നെറ്റിയിൽ ഒരു ചെറിയ ഉമ്മ തന്നാൽ മതി. ഇത്രയും മതി അമ്മേ. ഇതിനപ്പുറം ഒന്നും ഒന്നും വേണ്ടമ്മേ. അമ്മേ, രാത്രിയാകാറാകുന്നു. നല്ല മഴ വരുന്നുണ്ട്. അച്ഛനും ചെറിയമ്മയും മോനൂസും ദേവൂട്ടിയും ഇതുവരെ വന്നിട്ടില്ല. ഒത്തിരി നേരമായി അവർ വരുന്നത് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്. മുറ്റത്തിരുട്ട് പരന്ന് തുടങ്ങി. ഋഷുട്ടിന് വിശക്കുന്നുണ്ടമ്മേ. ചെറിയമ്മ ഇല്ലാത്തോണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അമ്മേ. അമ്മേ, അമ്മയെ കാണാൻ തോന്നുന്നമ്മേ. അമ്മയുടെ മടിയിൽ കിടക്കാൻ തോന്നുന്നമ്മേ. ഋഷുട്ടൻ കണ്ണടച്ച് കിടന്നാൽ അമ്മ വരുവോ ഋഷുട്ടന്റെ അടുത്തേക്ക്? ഇത്തിരി നേരത്തേക്കെങ്കിലും, സ്വപ്നത്തിലെങ്കിലും, ഒരിക്കലെങ്കിലും. ഋഷു.